നല്ല വീറ്റുണ്ട് കേട്ടാ നമ്മുടെ ഈ ഏറ്റത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്, ജസ്റ്റ് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കണ്ടേ. അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ജ്യൂസ് എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ തണ്ണിമത്തെ ജ്യൂസാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ കുറേ നാളായി കേട്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്, എക്സാം അതിൻ്റെ കുറച്ച് തിരക്കിലായി പോകും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റാഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന നേരെ നമുക്കിനിപ്പോൾ തണ്ണിമത്തം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം കേട്ടോ നമുക്ക് ഇനി ജ്യൂസ് അടിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ കിടിലങ്കിലെ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നേരെ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കും, നേരെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണം ആ പരിപാടിയിലേക്ക് നമുക്ക് ഇട്ടാലാ. അങ്ങനെ ദേ നമ്മുടെ തണ്ണി മൊത്തം നമ്മുടെ ചാക്കിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇടുക. അങ്ങനെ ഇതേ നമ്മുടെ തണ്ണിമത്തനൊക്കെ എടുത്ത് നമ്മളിതേ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിതേ ഇതുവരെ കഴിക്കാൻ വാങ്ങിച്ചാണ് കേട്ടോ നമ്മുടെ അകത്ത് മഞ്ഞ കളറുള്ള തണ്ണിമത്തൻ. അങ്ങനെ ഇതേ നമ്മുടെ ഈ ഒരു പച്ചവരയും തണ്ണിമത്തൻ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 5 കിലോ പറ്റിയൊക്കെ വരും. പിന്നെ ഏകദേശം 4-3 അങ്ങനെയുള്ള കുറച്ച് കിലോ തണ്ണിമത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഈ ഒരു സാധനത്തിന് വിലക്കുറവാണ് കേട്ടോ, ചൂടായതുകൊണ്ട് 25 രൂപയെ 1 കിലോയിന് വില വരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് വേറൊന്നുമല്ല, നമ്മുടെ പ്രോഡക്റ്റാണ് ദീ കാണുന്ന മുതൽ, അതായത് നമ്മുടെ പ്രീതി ഗാലക്സി പ്ലസ് എന്ന് പറഞ്ഞത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു മിക്സിനെ പറ്റി പറയാനായിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സിക്ക് വരുന്ന 2 ഇയർ ഗ്യാരണ്ടിയാണ് കേട്ടോ അവർ തരുന്നത്. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് അവർ നമുക്ക് സർവീസ് ചെയ്ത് തരും. ഇവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 750 വോൾട്ടാണ് കേട്ടോ ഇതിൻ്റെ മോട്ടർ വരുന്നത്. പിന്നെ ഇതേ നമ്മുടെ ഇന്ത്യ നമ്പർ 1 മിക്സി ഗ്രൈൻഡർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഇവൻ ഇനി അൺബോക്സ് ചെയ്യാം കേട്ടോ. അൺബോക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനത്തെ ഇത്രയും ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സികളുടെ കൂടെ വരുന്ന ജാറ്. അതായത് ആദ്യത്തെ ജാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസർ ജാറാണ് കേട്ടോ, ഇത് അരിച്ച് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഇതാണ് കേട്ടോ നമ്മുടെ പ്രീതി ഗാലക്സി പ്ലസ് എന്ന് പറഞ്ഞ ഒരു മിക്സിയുടെ ഈ ഒരു ഷേപ്പ്. അതായത് ഇതിനകത്ത് പാസ് വരുന്നുണ്ട്, ഇതേ 3 കൺട്രോളർ വരുന്നുണ്ട്. പിന്നെ ഇതേ പ്രീതി ഗാലക്സി പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല കണ്ടില്ല, മോട്ടറൊക്കെ നല്ല സ്മൂത്തോടെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈലോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ല പ്രസ്സായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. പിന്നെ നമ്മളത് ഓക്കെ ഇങ്ങനെ വലിച്ചു പൊക്കി എടുത്താൽ ഇവൻ ഇങ്ങനെ വിട്ടു പോരുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ പ്രീതിയുടെ മിക്സി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാനായിട്ട് പറ്റും. നേരെ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന നേരെ നമ്മുടെ തണ്ണിമത്തം ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിതേ ആദ്യത്തെ വലിയ തണ്ണിമത്തം നോക്കി നമ്മൾ എടുത്തേക്കാണ് കേട്ടോ. നേരെ നമ്മൾ ഇവൻ ഇനി കട്ട് ചെയ്ത് ഇതിൻ്റെ കാമ്പ് നമ്മൾ പുറത്തെടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതേ ഇവൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. വാവ്, അങ്ങനെ നമ്മുടെ ഈ തണ്ണിമത്തന്റെ കാമ്പ് നമ്മൾ ഇതേ അരിഞ്ഞ് നമ്മുടെ ഈ ഒരു ചെറിയ ഒരു കുഞ്ഞു ചെമ്പിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന് ഇച്ചിരി മധുരം കുറവാണ്, കുഴപ്പമില്ല. നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. Mm.
നല്ല അടിപൊളി മധുരമാണ് കേട്ടോ നമ്മളെ മഞ്ഞ തണ്ണിമരിന്. അങ്ങനെ നമ്മളിത് തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്ത് നമ്മളിത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ജ്യൂസ് അടിക്കാനായിട്ട് പോകണം കേട്ടോ. നമ്മുടെ പുതിയ മിക്സിയിലാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ജാർ എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മളിനി ജ്യൂസ് അടിക്കാനായിട്ടുള്ള പരിപാടി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളിനി തണ്ണിമത്ത നേരെ എടുത്ത് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജ്യൂസറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം. നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ അകത്ത് ഫുൾ അങ്ങ് നമ്മൾ ഇനി ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. ഇനി ഇതേ നമ്മുടെ മിക്സി നമ്മൾ ഇനി ഓപ്പൺ ആക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ ഇനി എന്താ ഉണ്ടാവുന്ന നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഇതേ നമ്മുടെ ആദ്യത്തെ ലെയർ ജ്യൂസ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഉരി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ആദ്യത്തെ ലെയർ ജ്യൂസ് നമ്മളത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാനായിട്ട് പോകണം കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് ഇതേ ഇവിടെ റെഡിയായി റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിത് രണ്ടാമത്തെ ലെയർ നമ്മുടെ തണ്ണിമത്തിനെടുത്ത് നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ലെയർ നമ്മളിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അവസാനത്തെ നമ്മുടെ ഈ തണ്ണിമത്തൻ പീസുകളെല്ലാം നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, ഇനി നേരെ നമുക്ക് ഇവന് അടിസെറ്റാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ഇനി രണ്ടേ രണ്ട് സാധനം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ഈ നാടൻ സർബത്താണ് കേട്ടോ. നമ്മുടെ ഈ സർബത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സർബത്തൊക്കെ നമ്മളിത് ഇങ്ങനെ ഫുള്ളും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഐറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ് കട്ടയാണ് കേട്ടോ. നേരെ നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുറച്ച് പിള്ളേരാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഗ്ലാസ് അടുക്കി വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ജ്യൂസ് ഒഴിച്ച് നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനിത് നമ്മുടെ ജ്യൂസ് എടുത്ത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മളിതേ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളിത് ഈ ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ. വാ, എല്ലാരും വാ, എടുത്തോ എടുത്തോ. ഇവരുടെ കൂടെ ഇന്ന് ഞാനെന്ത് ടേസ്റ്റ് കിട്ടണം കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? മധുരം ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാരും സംഭവം കൊള്ളാം കേട്ടാ, ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സാധനമുണ്ട്, സാധനമുണ്ട്. എല്ലാരും
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ? കലക്കിയില്ല, അതായത് നമ്മുടെ തണ്ണിമത്തം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി നമ്മുടെ കൂട്ടുകാരന്മാർക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കറക്റ്റ് മധുരം, കറക്റ്റ് നല്ല ടേസ്റ്റും, നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു, നമ്മുടെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുള്ള ഗിഡിലം ഗിഡിലം വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ പ്രീതി മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.